മന്ത്രത്തോടും അതുപോലുള്ള ചികിത്സയോടും മിക്കവാറും രണ്ട് തരത്തിലുള്ള സമീപനമാണ് ആളുകൾക്കുള്ളത്. വെറുതെ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. രണ്ട് തരത്തിലുള്ള സമീപനമാണ് ആളുകൾക്കൊന്ന് മന്ത്രത്തെക്കുറിച്ചുള്ള തമാനി മൗലവി എഴുതുകയാണ്. ഒന്ന്, തീരെ അവിശ്വസിക്കുക. അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ മന്ത്രം ഏ ആ പരിപാടിയല്ല, അത് നമുക്കില്ല തന്നെ. ഖുർആൻ കൊണ്ടുള്ള മന്ത്രമോ മാമൂൽ മന്ത്രമോ ഏതായാലും ഈ സമീപനക്കാർക്ക് അതിൽ വിശ്വാസമുണ്ടാവില്ല. ഒരു ഖുർആൻ കൊണ്ട് മന്ത്രിച്ചാലും ഹദീസ് കൊണ്ട് മന്ത്രിച്ചാലും ഒക്കെ അവരതിനെ പുച്ഛിക്കും, പരിഹസിക്കും. ഇങ്ങനെ ഒരു കൂട്ടർ. രണ്ടാമതോ, മാത്രമല്ല അവർക്കതിനോടൊക്കെ പുച്ഛവുമായിരിക്കും. ഏത് മന്ത്രവാദിയുടെയും പിന്നാലെ പോകുന്നവരാണ് രണ്ടാം തരക്കാർ. ഒരു കൂട്ടരെ മുഴുവനായി തള്ളുമ്പോൾ മറ്റൊരു കൂട്ടരെ കണ്ട മന്ത്രവാദികളുടെ ഒക്കെ പിന്നാലെ പോയി നടക്കുന്നവരാണ്. ഒന്നാം വിഭാഗക്കാര് പരിഷ്കാരത്തിന്റെ പേരിലാണ് അവരുടെ സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ രണ്ടാം തരക്കാർ അജ്ഞതയും അന്ധവിശ്വാസവും കാരണം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി കേട്ടോ, സത്യവിശ്വാസിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് രോഗം വന്നാൽ മരുന്നുപയോഗിച്ച് ചികിത്സിക്കുകയും അതോടൊപ്പം ഹദീസുകളിൽ വന്ന ദിക്റുകളും ദുആകളും മുഖേന ആത്മീയമായ ശാന്തി നേടുകയും ാണ് ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ അമാനി മൗലവി എഴുതാൻ. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദയം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദയം ഇതാണ്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പുസ്തകത്തിലും അത് വളരെ കൃത്യമായി തന്നെ വിവരിച്ചു തന്നിട്ടുണ്ട്. റുഖിയയെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ രോഗിയെ സന്ദർശിക്കുമ്പോൾ നമുക്ക് റുഖിയ പഠിപ്പിച്ചിരുന്നു, ദുആ പഠിപ്പിച്ചിരുന്നു. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹി ബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അതേ രോഗിയുടെ ശരീരത്തിൽ കൈവെക്കാവുന്ന രോഗിയാണെങ്കിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബന്നാസ് ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ അദീ ബിൽ ബഅസ പ്രയാസങ്ങളെ നീ നീക്കിക്കളയണേ, അല്ലാ ഇശ്ഫീ നീ ശിഫ നൽകണേ, അൻത ശാഫീ നീയാണ് സുഖപ്പെടുത്തുന്നവൻ, ലാ ശിഫാ ഇല്ലാ ശിഫാഉക നിന്റെ ശമനമല്ലാത്ത ഒരു ശമനവുമില്ല, ശിഫാ അൻ ലാ യുഗാദിറു സഖമാ ഒരു വേദനയും അവശേഷിക്കാത്ത നിലക്കുള്ള സൗഖ്യം നീ നൽകണേ. ഒരു രോഗിയുടെ സമീപത്ത് നിന്ന് നമ്മൾ പറയുന്നതിനെല്ലാം മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അതേ രോഗിക്ക് വേണ്ടി ഏഴ് തവണ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. അല്ലാഹുവിനോട്, മഹാനായ അല്ലാഹുവിനോട്, റബ്ബൽ അർശിൽ അദീം മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, യാചിക്കുന്നു, അന്യശ്വിയക നിനക്ക് സുഖം നൽകുവാൻ. ഇങ്ങനെ ഏഴ് തവണ പറയാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇസ്ലാം പഠിപ്പിച്ചവർ റുഖിയയാണത്. അതുപോലെ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ, വേദന വന്നു കഴിഞ്ഞാൽ, വേദനയുള്ള സ്ഥലത്ത് നീ നിന്റെ കൈവച്ചുകൊണ്ട് ബിസ്മില്ലാഹ് എന്ന് മൂന്ന് തവണ നീ പറയുകയും ശേഷം ഏഴ് തവണ അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഹാദിറു എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി വഖുദറതിഹി, അല്ലാഹുവിനെ അവന്റെ ഖുദറത്ത് എല്ലാം എടുത്തു പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, എന്ത് പടച്ച റബ്ബേ, ഞാൻ ഭയപ്പെടുന്ന, ഞാൻ പേടിക്കുന്ന, എൻ്റെ മനസ്സിൽ ആശങ്കകൾ ഉണർത്തുന്ന വേദനകളില്ലെന്ന് പ്രയാസങ്ങളില്ലെന്ന് നീ എനിക്ക് രക്ഷ നൽകണേ അല്ലാ എന്ന് നീ ഏഴ് തവണ പറഞ്ഞോ. ഇങ്ങനെ എത്ര പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മന്ത്രിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചെന്നില്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹസൻ ഹുസൈൻ എന്നീ പേരമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ രണ്ട് പേരമക്കളോടും പറയുകയാണ്, നിങ്ങളുടെ വല്യുപ്പമാരെ അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാം, സ്വന്തം മക്കളായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ഇസ്മായിൽ അലൈഹിസ്സലാമിനും അതേ ചൊല്ലി മന്ത്രിച്ച ഒരു മന്ത്രം ഞാൻ മന്ത്രിക്കട്ടെയോ? أعيذكما بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. അതെ, സർവ ശൈത്താന്റെ ശരിൽ നിന്നും, ഇഴജന്തുക്കളുടെ ശരിൽ നിന്നും, സർവരൂപത്തിലുള്ള ആക്ഷേപകാരിയായ കണ്ണിൽ നിന്നും, കണ്ണേറുകളിൽ നിന്നും, അതിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നുമൊക്കെ ഞാനിതാ നിങ്ങൾക്കായി അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നു. അതെ, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതേ, നമുക്ക് ആ രൂപത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് തന്നെ ചെയ്യാം, ചെയ്യാൻ കഴിയാത്തവരവസ്ഥയിലാണെങ്കിൽ അതാ മറ്റൊരാൾക്ക് ചെയ്യുന്നതിനും വിരോധമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ, ഇഖ്ലാസും മുഅവ്വലത്തൈനിയും നീ മൂന്ന് തവണ നിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഊതിയിട്ട് ഓതിക്കോ, എന്നിട്ട് നിന്റെ കരങ്ങൾ കൊണ്ട് തലയിലും ശരീരത്തിലെ കയ്യെത്താവുന്ന ഭാഗങ്ങളിലും നീ തടവിക്കിടന്നുറങ്ങിക്കോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചോ. നബി തങ്ങളത് സ്ഥിരം ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ അതാ വളരെ അവശനായി കിടക്കുന്ന സമയത്ത് മഹതിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കരങ്ങളിൽ അതാ ഈ സൂറത്തുകൾ ഓതുന്നു. എന്നിട്ട് നമ്മുടെ ഉമ്മയുടെ കൈ കൊണ്ടല്ല തടവുന്നത്, കാരണം നമ്മുടെ ഉമ്മയുടെ കൈയിനേക്കാൾ ബറക്കത്തല്ല നിശ്ചയിച്ച കൈയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ. അതുകൊണ്ട് ഓത്ത് ബീവി ആയിഷ റളിയല്ലാഹു നടത്തുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൊണ്ട് തന്നെ അവിടുത്തെ ശരീരം തടവിക്കൊടുക്കുകയും ചെയ്യുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു, ഇതൊക്കെ ഇസ്ലാം നിശ്ചയിച്ച സംവിധാനങ്ങളാണ്. അതേ അവസരത്തിൽ അതാ ആയത്ത് ഓടുന്നതിന് പകരം അതാ നീ ഇങ്ങനെ കേസറ്റ് ചെവിയിൽ വെച്ചോ, അതേ നീ വെള്ളത്തിലേക്ക് ഊതിയിട്ടത് മുഖത്തേക്ക് സ്പ്രേ ചെയ്തോ, നൂല് കെട്ടിക്കോ, കയ്യിൽ ബന്ധിച്ചോ, കാലിൽ ബന്ധിച്ചോ, നീ അടിച്ചിറക്കി എവിടുന്നാടാ വന്നത്, എന്താടാ നിന്റെ പേര്, നീ ഏത് രാജ്യക്കാരൻ തിന്നാനടാ പറയടാ, നീ കാളിയാണോ കൂളിയാണോ ഭദ്രകാളിയാണോ, ഏതുപ്പാപ്പയാണടാ പറയടാ, നീ ഏത് നാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നത് കേട്ട് വിശ്വസിച്ച് അവനെ അടിക്കുകയും നൂല് ബന്ധിക്കുകയും ആ രൂപത്തിലുള്ള ആയത്തുകളൊക്കെ എഴുതിയിട്ട് ചില പേപ്പറുകളും സ്റ്റിക്കറുകളും ഒക്കെ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം പമ്പ് ചെയ്യുകയും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ും സ്വഹാബത്തിനും പരിചയമില്ലാത്ത രീതികൾ ഈ സമൂഹത്തിലേക്ക് പലരും മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതേ അവരതിന്റെ പ്രചാരം നടത്തുന്നുണ്ട്. പക്ഷേ മുജാഹിദുകൾ അതിനെ അനുകൂലിച്ചിട്ടില്ല, മുജാഹിദുകൾ ആ പണി ചെയ്യുന്നവരുമല്ല. ഇസ്ലാം പഠിപ്പിച്ചിരുന്ന റുഖിയയുടെ രീതികൾ അത് സ്വയം ചെയ്യുകയോ അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ അതിന് ഇസ്ലാം നിശ്ചയിച്ച രീതികൾ സ്വീകരിക്കുകയോ അല്ലാതെ ബിദഅത്തായ രീതികൾ സ്വീകരിക്കുക ുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വെറുതെ മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിക്കുകയാണ്.